ആദ്യമായിട്ട് നമ്മൾ ഒരു റീ ഇമാജിനിങ് കേരളയാണ് വേണ്ടത്. ഇതിനൊരു പുതിയ ഇമാജിനേഷനാണ് വേണ്ടത്. അപ്പോൾ ഇത് നമ്മൾ റീബിൽഡിങ് എന്ന് പറയുന്നത് രണ്ട് രീതി ചെയ്യാം. ഒന്നൊരു മെയിൻ്റനൻസ് മോഡിൽ ചെയ്യാം. സാധാരണ കേന്ദ്ര ഗവൺമെൻറ്റിൽ കുറേ പൈസ കിട്ടും, നമ്മൾ കുറച്ച് പൈസ സ്വരൂപിക്കും, ആൻഡ് ദ ബിസിനസ് ആസ് യൂഷ്വൽ, ഇറ്റ് വിൽ ടേക്ക് അറൗണ്ട് 3 ഇയേഴ്സ്. അങ്ങനെ ഒരു മോഡിൽ പോവാം. അല്ലെങ്കിൽ നമ്മൾ ഇതൊരു അവസരമായി കണ്ട് എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കാര്യം ചെയ്യണം. അപ്പോൾ അതിനകത്ത് ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയയിൽ രണ്ട് കാര്യങ്ങൾ എഴുതിയിട്ടു. ഒന്ന്, മുഖ്യമന്ത്രിക്ക് ചെയ്ത ചില നിർദ്ദേശങ്ങൾ, അതുപോലെ കേരള ഫസ്റ്റ് ക്യാമ്പയിൻ എന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു ക്യാമ്പയിൻ മോഡലേ ഇത് നടക്കുകയുള്ളൂ. ഇപ്പം വിദേശ മലയാളി, ഞാൻ വിദേശ മലയാളിയും സ്വദേശ മലയാളിയാണ്. വിദേശത്ത് 10-20 കൊല്ലമായിട്ട് താമസിക്കുന്ന ആളും, എന്നാൽ എല്ലാ മാസവും കേരളത്തിലുള്ള ആളുമാണ്. അപ്പോൾ ഈ രണ്ട് കൂട്ടരെയും അറിയാവുന്ന അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് രണ്ട് സംശയങ്ങളാണ്. ഒന്ന്, കേരളത്തിൽ ഈ രാഷ്ട്രീയ പാർട്ടികൾ ഒരുമിച്ച് ഒരു കാര്യം ചെയ്യാനൊക്കുമോ? വിദേശത്തുള്ളവരെല്ലാം പ്രശ്നം അതാണ്. കാരണം ഒരാളൊരു കാര്യം ചെയ്യുമ്പോൾ മറ്റേ ആൾ പ്രതിപക്ഷത്തിരിക്കുന്നവർ ചോദ്യം ചെയ്യുകയും അത് ഒരു പ്രെഡിക്റ്റബിൾ മോഡലാണ്. രണ്ടാമത്തെ കാര്യം, ഇവിടുത്തെ സർക്കാരിൻ്റെ ഒരു കംഫർട്ട് സോണുണ്ട്, അതിൻ്റെ അകത്തൊരു സംവിധാന കംഫർട്ട് സോണാണ്. ഈ കംഫർട്ട് സോണിനപ്പുറത്ത് പോയി എന്തെങ്കിലും ചെയ്യാൻ നോക്കുക എന്നുള്ള രണ്ട് സംശയം. മൂന്നാമത്, നമ്മൾ പൈസ കൊടുക്കുന്ന പൈസ കടലിൽ കല്ലിടുന്ന പോലെയാണോ എന്നുള്ളൊരു പ്രശ്നം. ഇപ്പോൾ 20,000, 30,000, 50,000 മാസം വെച്ച് EMI വെച്ചിട്ട് 15 മാസത്തേക്ക് എടുത്താൽ ഞാനൊരു കണക്കുകൂട്ടി 25,000 കോടി വരെ ശേഖരിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അത് കൊടുക്കാൻ വേണ്ടിയുള്ള 4 കണ്ടീഷൻസാണ് വേണ്ടത്. ഒന്ന്, ഈ ഒരു റീഇമാജിനേഷൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വകയാകരുത്. എല്ലാ രാഷ്ട്രീയ കക്ഷികളെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത് നമ്മുടെ കേരളമാണ്, ഈ റീഇമാജിനേഷനിൽ എല്ലാവരും ഭാഗവാക്കാകുക എന്നുള്ളൊരു കാര്യമുണ്ട്. പ്രത്യേകിച്ച് പ്രതിപക്ഷത്തെ അതിൻ്റെ അത് ഉൾപ്പെടുത്തണം. രണ്ട്, സിവിൽ സൊസൈറ്റി. ഇവിടെ സിവിൽ സൊസൈറ്റി എന്ന് പറയുമ്പോൾ റോട്ടറി ക്ലബ് പോലെ സന്നദ്ധ സേവന സംഘടനകൾ തൊട്ട് ഒരുപാടുണ്ട്. അവരെ എങ്ങനെ ഇതിൻ്റെ അത് ഉൾക്കൊള്ളിക്കാം? മൂന്ന്, വിദേശ മലയാളികൾ. ഇപ്പോൾ ലോക മലയാള സഭയൊക്കെ ഉണ്ട്, പക്ഷേ അവരെ എങ്ങനെ ഉൾപ്പെടുത്തിക്കാം എന്നുള്ളൊരു പങ്കാളിത്തത്തിൻ്റെ രാഷ്ട്രീയം ഇതിൻ്റെ അത് ആവശ്യമാണ്. രണ്ടാമത്, ഇതൊരു ഞാൻ പറഞ്ഞത് ഒരു കേരള റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ബോർഡ്, വിജയരാഘവൻ പറഞ്ഞതുപോലെ അത് സ്വതന്ത്രമായി ഉണ്ടാക്കുകയും അതിൻ്റെ അകത്ത് എല്ലാവരെയും ഉൾപ്പൊള്ളിച്ച് ചെയ്യാന്നുള്ള. മൂന്ന്, 100% സുതാര്യത ആൻഡ് അക്കൗണ്ടബിലിറ്റി. അതായത് ഈ എല്ലാ മാസവും ഈ പൈസ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നറിയാനൊക്കെ ഉണ്ടായിരിക്കണം. കാരണം ഇത് സർക്കാരിന് ഉദ്യോഗസ്ഥന്മാർക്ക് കാറ് മേടിക്കാനും ശമ്പളം കൊടുക്കാനും ഒരു പുതിയ ബ്യൂറോക്രസിയെ സൃഷ്ടിക്കാനും ആകുവാണെങ്കിൽ കൂടുതൽ വിശ്വാസം ഇതിൻ്റെ അകത്ത് വരില്ല, ആര് പൈസ തരികയില്ല. അപ്പോൾ സുതാര്യത എന്ന് പറഞ്ഞത് ഉറപ്പാക്കണം. 4, ഇതിൻ്റെ ഒരു കളക്റ്റീവ് ഓണർഷിപ്പ് ഉണ്ടാകണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മിഷൻ മോഡലല്ല ഇത് പോകേണ്ടത്, ഒരു ക്യാമ്പയിൻ മോഡലാണ്. അതാണ് കേരള ഫസ്റ്റ് ക്യാമ്പയിൻ എന്ന് പറഞ്ഞത്. കേരളം നമ്മുടെ പ്രയോറിറ്റിയിൽ ഒന്നാമതായിരിക്കണം മലയാളികളുടെ എന്നുള്ള ഒരു ക്യാമ്പയിൻ മോഡിൽ പോകണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിന് ആവശ്യമെന്ന് പറഞ്ഞാൽ കളക്റ്റീവ് ഓണർഷിപ്പാണ്.